മുഹമ്മദ് സഹോദരങ്ങളെ ഇവിടെ മുസ്ലിയാർ വാദിക്കുന്ന രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബാനഹുലായിയുടെ സൃഷ്ടികളായ മഹാത്മാക്കളായിട്ടുള്ള അള്ളാഹുവിൻ്റെ മുക്കറബുകളായിട്ടുള്ള അമ്പിയാക്കള് ഔലിയാക്കള് അതുപോലെയുള്ള ശക്തികളോട് ദുആ ചെയ്യുവാനും ഇസ്തികാസ നടത്തുവാനും തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിന്റെ അരികിലേക്ക് ഒരു കാലഘട്ടത്തിൽ മദീനയിലെ വരൾച്ച ഉണ്ടായപ്പോൾ റളിയല്ലാഹു അലി അൻഹ

ഹദീസ് ആണ് എങ്കിൽ എന്താവണം അള്ളാഹുവിന്റെ ഹബീബായ റസൂലിൻ്റെ വാക്കായിരിക്കണം പ്രവർത്തിയായിരിക്കണം അംഗീകാരമായിരിക്കണം ഇതൊക്കെയാണ് ഹദീസ് എന്ന് പറയുക എന്നാൽ ഇവിടെ ഹദീസ് ഇതെന്താണ് ഇത് റസൂൽ വഫാത്തിന് ശേഷമാണ് അപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ ഈ സംഭവം മുസ്ലിം വായിക്കുന്നത് മഹാ അബദ്ധമാണ് ഏതായാലും എന്നാലും ഞാനിത് വായിക്കാം

നബിയോട് ദ്വാ ചെയ്യൂഹു എന്നൊന്നല്ല പറഞ്ഞത് നബിയുടെ കബറിലേക്ക് നോക്കൂ എന്നാണ് ശരി ആവട്ടെ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുക അതിൽ നിന്ന് കിവൻ ആകാശത്തിലേക്ക് ഒരു ദ്വാരം ഹത്താലഹുസമായി ആകാശത്തിൻറെയും ഇടയില് ഒരു മേൽക്കൂര ഇല്ലാത്ത വണ്ണം ദ്വാരം ഉണ്ടാക്കുക കാല എന്നിട്ട് പറയാണ് ഫഫഅലു അങ്ങനെ അവര് ചെയ്തു ഒരു ദ്വാരണ്ടാക്കുക ചെയ്തത് മതറൻ അങ്ങനെ ശക്തമായ മഴ പെയ്തു ചെടികളും സസ്യങ്ങളും ഒക്കെ ഉണ്ടായി ഇബിലി ഇബിലു ഒട്ടകങ്ങൾ തടിച്ചു കൊഴുത്തു ഹത്തു മിനഷം തടിച്ച് നല്ല കൊഴുപ്പൊക്കെ ഉണ്ടായി എന്നുള്ള അങ്ങനെ ആമുൽ എന്ന് പേര് വിളിക്കപ്പെട്ടു ഇതാണ് സംഭവം ഇതാണ് മുസ്ലിയാർ വായിക്കുന്നത് അപ്പൊ ഇതിലിപ്പോ എന്താണ് വരൽ ചുണ്ടായി അപ്പോൾ നബിയുടെ ഖബറിന്റെ അടുക്കലേക്ക് ചെന്നു ആഷാർഹ അങ്ങോട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഒരു ദ്വാര ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ എന്ത് ചെയ്യണം വരൽച്ചുണ്ടായി കഴിഞ്ഞാൽ നബിയുടെ ഖബറിന്റെ അടുക്ക പോകണം ഇങ്ങനെ ദ്വാരം ഉണ്ടാക്കണം എന്നാണോ ഇതെന്ന് കിട്ടുക ഇനി അതല്ല നിങ്ങൾ ഇപ്പോ ഓച്ചിറ ഉപ്പാപ്പ അല്ലെങ്കിൽ വേങ്ങര കോയപ്പാപ്പ അജ്മീർ നാഗൂര് അതുപോലെ മുനമ്പത്ത ബീവി അതുപോലെ തന്നെ മമ്പുറം ജാറം സി എമ്മക്കാമ് ഇവിടെ ഒക്കെ പോയിട്ട് ദ്വാരം ഉണ്ടാക്കുകയാണോ വേണ്ടത് പറയൂ സമസ്തക്കാരാ അത് നിങ്ങൾ ചിന്തിക്കുക ഇതായിരുന്നാലും കഴിക്കുന്ന ആഹാരത്തിന് നിങ്ങൾ ചിന്തിക്കുക ഇവിടെ നമുക്ക് പറയാനുള്ള എന്താ അറിയോ ഇത് ഒന്ന് ഹദീസ് അല്ല നമ്മളെ ഇസ്ലാമിലൊരു പ്രമാണാണെങ്കിൽ എന്ത് വേണം ഒന്ന് പരിശുദ്ധ ഖുർആനിൽ പറയണം രണ്ട് ആ ഖുർആനില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഹബീബായ നബിതങ്ങളുടെ സഹീഹായിട്ടുള്ള ഹദീസായിട്ട് വരണം എന്നാൽ ഇത് ഖുർആനല്ല സഹിഹായ ഹദീസല്ല പിന്നെ റസൂലുല്ലാന്റെ വഫാത്തിന് ശേഷം ഖബറിന്റെ അടുക്കൽ പോയിട്ടുണ്ടാക്കുന്ന ചില സംഭവങ്ങളാ എങ്കിൽ പോലും ഇതിന്റെ പറ്റി മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഒന്നാമതായിട്ട് ഇതാ ഇതിൻ്റെ സയ്യിദ് സി സയ് എന്ന് പറയുന്ന ആളുണ്ട് സൈദിന് സൈദ് എന്ന് പറഞ്ഞ ആൾ ആരാ അദ്ദേഹം എന്ന് പറയുന്ന ആളുടെ സഹോദരനാണ് അപ്പോ സയ് സൈദ് എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിൽ ദുർബലതയുണ്ട് ആരാ ദുർബലതയുണ്ട് എന്ന് പറയുന്നത് ഞാനല്ല മുജാഹിദ് പണ്ഡിതന്മാരല്ല മറിച്ച് മഹാനായിട്ടുള്ള ഹാഫിബിൻ അസ്കലാനി അദ്ദേഹത്തിന്റെ തകരീബ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു അദ്ദേഹം സത്യസന്ധനൊക്കെയാണ് പക്ഷേ ലഹു ഔഹാം ഒരുപാട് പോരായ്മകൾ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാ

അപ്പോ ഒസീങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട് ലഴീഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ അദ്ദേഹത്തിന് ചില ഘട്ടങ്ങളിൽ ഏർ അദ്ദേഹം സത്യസന്ധത കാണിക്കുമെങ്കിലും ദുർബലതയുള്ള ആളാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള ദുർബലനായ ലഴീഫ് എന്ന് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആള് ഈ അസറിന്റെ പിന്നിലുണ്ട് ഇതിന്റെ സനതിലുണ്ട് അതുകൊണ്ട് ഇത് സഹിഹായിട്ട് പ്രമാണമായിട്ട് തെളിവിന് കൊള്ളാവുന്ന ഒന്നായിട്ട് സ്വീകരിക്കാൻ വേണ്ടി കഴിയില്ല രണ്ടാമത്തെ രണ്ടാമത്താൾ ഒമാൻ അദ്ദേഹമാണ് മുഹമ്മദ് ബിനുൽ എന്ന് പറയുന്ന ആള് ഏർ ആരിം എന്നാണ് അദ്ദേഹം അറിയപ്പെടുക അദ്ദേഹം സത്യസന്ധനായിരുന്നു വിശ്വസ്തനായിരുന്നു പക്ഷേ പ്രായം ചെന്നപ്പോൾ അദ്ദേഹം സത്യം അസത്യൊക്കെ ും നടക്കാത്ത സംഭവവും ഒക്കെ പാടെ കൂട്ടിക്കലർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇതാരാ പറയുന്നത് നമ്മൾ പറയുന്നതാണോ അല്ല മറിച്ച് മഹാനായിട്ടുള്ള ഹലബി അദ്ദേഹത്തിന്റെ മുഖ്തലിത്തീൻ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു അപ്പൊ ഇങ്ങനെ സത്യവും അസത്യവും ഉള്ളതും ഇല്ലാത്തതുമെല്ലാം കൂട്ടിക്കുഴക്കുന്ന ആളും ഈ സംഭവത്തിന്റെ സനധിലുണ്ട് അതുകൊണ്ട് എല്ലാ നിലക്കും ദുർബലമായ സംഭവമാകുന്നു ഇത് എൻ്റെ സഹോദര അള്ളാഹുവിന് പുറമെ അമ്പിയാക്കളോട് ഔലിയാക്കളോട് ജിന്നുകളോട് മലക്കുകളോട് കല്ലിനോട് മരത്തിനോട് അതുപോലെ ശക്തികളോട് വ്യക്തികളോട് ദുആ ചെയ്യാൻ അഭൗതികമായ മാർഗത്തിൽ ഇഷ്ടികാസ നടത്തുവാൻ ഇബാദത്ത് ചെയ്യുവാൻ ഒരു തെളിവും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല അത് ക്രിയാമത്ത് നാളോളം നിങ്ങൾ എത്ര ശ്രമിച്ചാലും അതിന് സാധ്യമല്ല അതുകൊണ്ട് തൗഹീദ് മുറുക പിടിക്കുക റബ്ബിനോട് ഏകനായ പരിശുദ്ധനായ റബ്ബിനോട് മാത്രം എന്ത് ഉണ്ടായാലും എന്ത് കഷ്ടതകൾ അനുഭവിക്കുന്നുവെങ്കിലും മാറാ രോഗം വന്നാലും സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും പരിശുദ്ധനായ ഇസ്സത്തിനോട് മാത്രം തേടുക അവനോട് മാത്രം അഭൗതികമായ രൂപത്തിൽ ഇസ്തിഗാസ നടത്തുക അവനാണ് രക്ഷകൻ അവനാണ് സഹായിക്കുന്നവൻ അവനാണ് സകലതിനും കഴിവുള്ളവൻ അതോർക്കുക الله ونكره كتيبة صلى الله على نبينا محمد والحمد لله رب العالمين.